ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا صاحب البغداد كل نسري يا مطلب الحاجات عبد القاضي يا صاحب الجميل كل يا مطلب الحاجات حاجة سنجري ألف الألف نظام مدحي على العالي عار أول سطور بسم الله بدع القال قال لا إله إلا الله لا إله محمد رسول الله أحمد الله مصليا مسلما على أحمد والآل والأصحاب من للعلي لا إله إلا الله لا إله ഇന്ന് ലോകത്ത് നമുക്കറിയാം കൊറോണയും അതുപോലെ തന്നെ ബ്ലാക്ക് ഫംഗസും വൈറ്റ് ഫംഗസും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് മഹാമാരികൾ ഒന്നിന്റെ പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അലാബിദിക്കില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നമ്മൾ ഹൃദയത്തിന് സമാധാനം വേണമെങ്കിൽ അല്ലാഹുവിനെ നാം ഓർക്കണം, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന് ലോകത്ത് എല്ലാവിധ സുഖസൗകര്യങ്ങളും കൊണ്ട് നമ്മുടെ കൈപ്പള്ളിയിലുള്ള മൊബൈലിലൂടെ എത്രയോ കിലോമീറ്ററുകൾ എത്രയോ കിലോമീറ്ററുകൾ അപ്പുറമുള്ള വ്യക്തികളുമായി സംവദിക്കാൻ നമുക്ക് സാധിക്കും. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈപ്പള്ളിയിലുള്ള മൊബൈലിലൂടെ നമുക്കറിയാൻ സാധിക്കും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ എല്ലാ സൗകര്യങ്ങളും കൊണ്ട് നമ്മുടെ നാടുകളിൽ എല്ലാ സൗകര്യങ്ങളും കൊണ്ട് മൊബൈലെടുത്തൊന്ന് നമ്മുടെ വിരലുകൾ കൊണ്ടത് സ്പർശിച്ചാൽ നമുക്ക് എന്ത് വേണോ നമ്മുടെ വീടിന്റെ മുന്നിലെത്തും. നമ്മൾ ആരുമായി നമുക്ക് സംസാരിക്കാം, അവരുമായി നമുക്ക് സംസാരിക്കാം, എന്തും ഏതും നമ്മുടെ മൊബൈൽ നമുക്ക് കഴിയുമെങ്കിൽ. പക്ഷേ ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടു പോയ വലിയ അമൂല്യമായ ഒരു വസ്തുവാണ് സമാധാനം എന്നുള്ളത്. ലോകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒന്നാൻ്റെ പ്രിയപ്പെട്ട ഒരു സമാധാനം എന്നുള്ളത് അല്ലാഹുവിനെ സ്മരിക്കൽ കൊണ്ട് മാത്രമേ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ, ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സുഖങ്ങൾ അധികരിച്ചപ്പോൾ, സന്തോഷങ്ങൾ സുഖങ്ങൾ അധികരിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെയും അല്ലാഹുവിനെ മറന്നുപോയി. അവനെ ധിക്കരിച്ചു കൊണ്ടുള്ള ജീവിതം നമ്മളിലേക്ക് വന്നപ്പോൾ അവനൊന്ന് സ്മരിക്കാൻ, ഒന്ന് അഞ്ചോ നിസ്കാരം ജമാഅത്ത് അനുസ്മരിക്കുക, അതല്ലെങ്കിൽ നമുക്ക് മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സമയമില്ല. എല്ലാവർക്കും തിരക്കാണ്.
ഇന്നും മൊബൈൽ അഡിക്റ്റ് ആയിക്കൊണ്ട് വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും നമുക്ക് അഡിക്റ്റ് ആയിപ്പോയി. അള്ളാഹുവിനെ ഓർക്കാൻ അള്ളാഹുവിനെ സ്മരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയാതെ വന്നപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ മുത്തുമണികളെ മസ്ബിഹിമാലയുടെ മുത്തുമണികൾ തീർന്നു വീഴുന്നതുപോലെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിലും നിന്റെ പിന്താപിരകയായി ഓരോന്നായി നിമുഖത്തിരിക്കുകയാണ്. അള്ളാഹുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ സ്മരിക്കുന്നവരായി ഞാനും നിങ്ങളും മാറണം. ഇൻഷാഅല്ലാഹു തിങ്കളായി ചരാവാണ് അല്പം ചൊല്ലി. ഹബീബായി സയ്യിദ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അല്പം സ്വലാത്ത് ചൊല്ലി ഇൻഷാഅല്ലാഹു ദുആ ചെയ്യാം. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാഅല്ലാഹു ശ്രദ്ധ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരി സഹോദരന്മാരി സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് ലോകത്തെ അനുഭവിക്കുന്ന എല്ലാ മഹാമാരികളെയും അള്ളാഹുത്താല ഭൂമി ലോകത്ത് ഉയർത്തിക്കളയുമാറാവട്ടെ. സന്തോഷകരമായ ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഇൻഷാഅല്ലാഹ് لا اله الا الله 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 നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കണം റഹ്മാനെ. ലോകത്ത് വന്നിട്ടുള്ള എല്ലാ മഹാമാരികളെയും എല്ലാ വൈറസുകളെയും യാ അല്ലാഹ് നീ ഭൂമി ലോകത്തു നീ ഉയർത്തിക്കളയണേ റഹ്മാനെ, നീ ഉയർത്തിക്കളയണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الحمد لله الحمد لله رب العالمين حمدا يوفي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى وترضى اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا جار يا جنا يا الله ثمنا مجلسني قبول جينا الرحمن من موتي دمدي جل دمدي الله سوابين حبيبا يا محمد مصطفى صلى الله عليه وسلم Jolillah, tawakkani khairah, jolillah, gani Allah.
Assalamualaikum warahmatullahi taala wabarakatuh.